മീഡിയസിലേക്ക് സ്വാഗതം. വീണ്ടും മമ്മൂട്ടിയിൽ നിന്ന് ഒരു റിയലിസ്റ്റിക് മൂവി. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിരിക്കുന്നു കണ്ണൂർ സ്ക്വാഡ് എന്ന് തന്നെ പറയാം. യൂട്യൂബിൽ നമ്പർ വൺ ആയിരിക്കുന്നു. വമ്പൻ അനൗൺസ്മെൻറ്റുകൾക്കിടയിൽ വന്ന് കുഞ്ഞനായി വന്ന് നമ്പർ വൺ ആയി മാറുന്നു കണ്ണൂർ സ്ക്വാഡ് എന്ന് തന്നെ പറയാം. ഇത് മമ്മൂട്ടി കമ്പനിയുടെ നാലാമത്തെ പ്രൊഡക്ഷനാണ്. നൻപകൽ നേരത്തെ മയക്കത്തിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ നാലാമത്തെ സിനിമയിലേക്ക് വരുമ്പോൾ റോബി വർഗീസ് രാജിൻ്റെ ഈ ഒരു സിനിമ ഒരു പക്ക റിയലിസ്റ്റിക് മോഡ്. ഓരോ കഥാപാത്രത്തിനും വ്യത്യസ്തത കൊടുക്കുന്ന മമ്മൂട്ടി. നമുക്കറിയാം മമ്മൂട്ടി പോലീസ് വേഷം തുടങ്ങിയിട്ട് വർഷങ്ങളായി. യവനിക തൊട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഒത്തിരി നമുക്ക് പോലീസ് വേഷങ്ങൾ കാണാം. അതിൽ ഓരോ പോലീസ് വേഷങ്ങൾക്കും ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. ഓരോന്നും ഓരോ വ്യക്തികളാക്കുന്നു. അതുതന്നെയാണ് മമ്മൂട്ടി മാജിക് എന്ന് പറയാം. വേറൊരു നടനമില്ലാത്ത ഒരു കഴിവ് എന്ന് തന്നെ പറയാം. ഇനിയും ഇതിനകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഉണ്ട എന്ന സിനിമ തന്നെയാണ്. ഉണ്ടയിലെ മണിസാറിനെ തന്നെ ആദ്യം ഓർമ്മ വരുമെങ്കിൽ ഇവിടെ കരുത്തനായ മറ്റൊരു ഓഫീസറായിട്ട് തന്നെയാണ് മമ്മൂട്ടി എത്തുന്നത്. നാലംഗ സംഘം അല്ലെങ്കിൽ അഞ്ചംഗ സംഘം, മമ്മൂട്ടിയും കൂടെ കൂട്ടി അഞ്ചംഗ സംഘം. ജോർജ് മാർട്ടിനായി മമ്മൂട്ടി വരുമ്പോൾ ഇത് ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ് എന്ന് നമുക്കറിയാം. ഇൻവെസ്റ്റിഗേഷൻ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈം നമുക്കറിയാം, പക്ഷേ ക്രൈം ചെയ്തവരെ അറിയാം. അവരെ പിടിക്കാനായി പോകുന്നു. ഇതിൻ്റെ ഷൂട്ടിങ് 91 ദിവസത്തെ ഷെഡ്യൂൾ അല്ലെങ്കിൽ 91 ദിവസങ്ങൾ എടുത്തിട്ടാണ് ഇതിൻ്റെ ഷെഡ്യൂൾ പൂർത്തീകരിക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ്, വയനാട്, എറണാകുളം, തിരുവനന്തപുരം, പാല, പൂനെ, മുംബൈ, ഉത്തർപ്രദേശ്, ബെൽഗാം, മാംഗ്ലൂർ, കോയമ്പത്തൂർ, ഇത്രയും സ്ഥലങ്ങളിലാണ് ഇതിൻ്റെ ഷൂട്ടിംഗ് നടന്നിരുന്നത്. ഇതിൻ്റെ അവസാന ഷൂട്ടിംഗ് വില്ലിംഗ്ടൺ ഐലൻഡിൽ എറണാകുളത്താണ് നടന്നിരുന്നത്. അങ്ങനെ April 6 ഈ സിനിമ റാപ്പപ്പ് ചെയ്യുന്നു. ഇപ്പോൾ സിനിമ ഈ 28 റിലീസാകാൻ പോവുകയാണ്. വീണ്ടും ഒരു മമ്മൂട്ടി മാജിക് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയാൻ പോകുന്നത്. ഒരു പക്ക റിയലിസ്റ്റിക്, വലിയ കൊട്ടിഘോഷങ്ങളോ വലിയ ആരോഗ്യങ്ങളോ ഇല്ലാതെ വരുന്ന പക്ക സാദാ ഒരു പടം. ഇതിൻ്റെ ബഡ്ജറ്റ് ഇപ്പോൾ കേൾക്കുന്നത് 3.5 കോടിയാണെന്നുള്ളതാണ്. അത് എത്രത്തോളം വിശ്വസനീയമാണ് എന്നറിയില്ല. എന്തായാലും മമ്മൂട്ടി കമ്പനിയുടെ സിനിമകളെല്ലാം തന്നെ വളരെ കോസ്റ്റ് കുറച്ച് തന്നെയാണ്. ഇതിൻ്റെ ഉടമസ്ഥൻ മമ്മൂട്ടിയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കോസ്റ്റ് ഇതിനകത്തിൽ കൂട്ടാറില്ല എന്നുള്ളതാണ്. പലപ്പോഴും പല സിനിമകളും പല പ്രൊഡക്ഷൻ ബാനറുകളിലും കാണുന്നത് അവരുടെ കോസ്റ്റ് കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ കാണാറുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം എടുത്തിട്ടുണ്ടാവില്ല, അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയും കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ എവിടെ നോക്കിയാലും ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ കോസ്റ്റിനെ കുറിച്ച് ഡീറ്റെയിലും ഇല്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കാര്യം ഏകദേശം 3.5 കോടിയാണ് എന്നുള്ളതാണ്. 3.5 കോടിയോ 5 കോടിയോ എത്ര കോടിയെങ്കിലും ആയിക്കോട്ടെ, അത് അവരുടെ കാര്യം. അത് കിട്ടുന്ന കളക്ഷനും സിനിമയുടെ പ്രൊഡ്യൂസർ, അതായത് മമ്മൂട്ടിക്ക് തന്നെയുള്ള കാര്യം. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം മികച്ച ഒരു സിനിമ അനുഭവമാണ് പ്രേക്ഷകരായ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് ലഭിക്കണമെങ്കിൽ, ഒരു റിയലിസ്റ്റിക് മൂവിയിൽ നമുക്ക് ലഭിക്കണമെങ്കിൽ, ഇന്ന് സീനിയർ താരങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് മമ്മൂട്ടി തന്നെയാണ്. അതിന് യാതൊരു വ്യത്യാസവുമില്ല, അത് അങ്ങനെ തന്നെയാണ്. ഇതിനകത്തിൽ ഒരു മാനറിസം അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. വളരെ പെട്ടെന്ന് ആളുകളിലേക്ക് ഹൈലൈറ്റ് ആയ ഒരു കാര്യം തന്നെയാണ്. എന്ത് സംസാരിക്കുമ്പോഴും നമ്മുടെ ജോർജ് മാർട്ടിൻ എളിയിൽ കൈവച്ചിട്ട്, രണ്ട് കൈയും എളിയിൽ കൈവച്ചിട്ടാണ്. അതുതന്നെ ആണ് അയാളുടെ ഐഡൻറ്റിറ്റി. പലപ്പോഴും നമ്മൾ കണ്ട പല ഐഡൻറ്റിറ്റികൾ ഇന്നും നമ്മൾ മനസ്സിൽ കാണുന്ന അല്ലെങ്കിൽ ഇന്ന് അനുകരിക്കുന്ന ഐഡൻറ്റിറ്റികൾ, ഉദാഹരണം സേതുരാമയ്യർ എന്നുള്ളത് തന്നെ. പിന്നിൽ കൈയൊക്കെ കെട്ടി കുറിയൊക്കെ തൊട്ട് വരുന്ന അയ്യർ, അതുമാത്രം മതി ആര് എന്ന് ചോദിക്കുന്നതന്നെ. സിനിമയുടെ പേര് പോലും വേണ്ട, ആ ഒരു രൂപം കണ്ടാൽ അപ്പോൾ തന്നെ ഏത് മനുഷ്യനും പറയും അത് അയ്യരാണ്, സേതുരാം അയ്യർ. അവിടെ മമ്മൂട്ടി ആണെന്നല്ല ആരും പറയുന്നത്. ഒരു പക്ഷേ മറ്റൊരു തലത്തിലേക്ക് മലയാള സിനിമയെ എത്തിച്ചതിൻ്റെ കഴിവ് മുഴുവൻ മമ്മൂട്ടിക്ക് തന്നെയാണ്. കഥാപാത്രങ്ങളിൽ നിന്ന് കഥാപാത്രങ്ങളിലേക്ക് മാറുമ്പോൾ, മമ്മൂട്ടി എന്ന നടനിൽ നിന്ന്, മമ്മൂട്ടി എന്ന രൂപത്തിൽ നിന്ന് മാറിയ കഥാപാത്രത്തിൻ്റെ രൂപങ്ങളിലേക്ക് മാറുന്ന ഏക വ്യക്തി എന്ന് തന്നെ പറയാം. വേറെ ഒരു നടനിലേക്ക് നമ്മൾ ഇത്രത്തോളം കാണാറില്ല. ഏത് സിനിമ എടുത്തു കഴിഞ്ഞാലും നമുക്ക്, അല്ലെങ്കിൽ ഒട്ടുമിക്ക സിനിമകൾ എടുത്താലും നമുക്ക് കാണാൻ കഴിയുന്നത് മമ്മൂട്ടി ഒരു പരകായ പ്രവേശം നടത്തുന്നത് തന്നെയാണ്. നൻപകൽ നേരത്തെ മയക്കത്തിലെയും ഏറ്റവും ഹൈലൈറ്റഡുള്ള കാര്യം നമുക്കൊന്ന് ജസ്റ്റ് ചിന്തിച്ചു നോക്കാം. മലയാളിയായ മമ്മൂട്ടി നേരെ നടന്ന് എന്ന് ഒരു തമിഴ്നാട്ടിൽ ചെന്നിട്ട് അവിടെ ഒരു വീട്ടിലേക്ക് കയറി ഒരു മുണ്ട് മാറുമ്പോൾ അവിടെ തമിഴനായെന്ന മമ്മൂട്ടിയെ നമുക്ക് കാണാൻ കഴിയുന്നു. അത്രയും നേരം ആ മുണ്ട് മാറ്റത്തിൽ കൂടെ ആ ഒരു ക്യാരക്ടറിൻ്റെ കംപ്ലീറ്റ് കൺവേർഷൻ നടക്കുന്നു. തിരിച്ച് ആ ഒരു മയക്കം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ഒരു മലയാളിയായി മാറുന്നു. അത്രയും നേരം തമിഴനായ വ്യക്തി നേരെ മലയാളിയായി മാറുന്നു. അതുതന്നെയാണ് ഭാവ പകർച്ച. ഇത് തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുകയാണ്. ഇതൊരു പക്ക റിയലിസ്റ്റിക് മൂവി ആയിരിക്കും. ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നിയ ഒരേ ഒരു കാര്യം തന്നെയാണ്, ഇതിൽ എന്തോ നമ്മളെ പിടിച്ചിരുത്തുന്ന സംഭവമുണ്ട്. നമുക്കറിയാവുന്ന കഥ തന്നെയായിരിക്കാം, അതായത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ചേസിങ്, ഇത് തന്നെ അവരെ കണ്ടുപിടിക്കാൻ പെടുന്ന പോലീസിൻ്റെ പാട്. പക്ഷേ നല്ല പഞ്ചായിട്ടുള്ള ഡയലോഗും കാര്യങ്ങളുമൊക്കെ നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള ചിത്രീകരണമായിരിക്കും. ഇതിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു ഫസ്റ്റ് ലുക്കും കൂടെ, ഫസ്റ്റ് എനിക്ക് ഒരു പോസ്റ്ററും കൂടെ വന്നിരുന്നു. അത് എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയില്ല. അത് മനോഹരമായിട്ടാണ്, ഇതുവരെ ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ട് ഒരു പോസ്റ്ററും ഉണ്ടായിരുന്നു. അത് നമുക്കിതിനകത്തിലൊന്ന് ആഡ് ചെയ്യാം. എന്തായാലും എങ്ങനെയുണ്ട് നിങ്ങൾ ഈ ഒരു സിനിമയുടെ ട്രെയിലർ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് പറയാം. എന്തായാലും ഇതിൻ്റെ കാസ്റ്റിംഗും കൂടെ പറയാം. അതായത് മമ്മൂട്ടി, റോണി, ശബരീഷ് വർമ്മ, അസീസ്, കിഷോർ, വിജയരാഘവൻ, സണ്ണി വെയിൻ, സജിൻ, ദീപക്, ജിബിൻ,
ശരത്ത്, ഇത്രയും പേരാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ളത്. ഒരു പക്ഷേ വളരെ കുറഞ്ഞ ക്യാരക്ടേഴ്സുള്ള സിനിമയാണ്. അതേപോലെ തന്നെ ലൊക്കേഷൻസ് മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നും ഇതിന് വലിയ രീതിയിലുള്ള കോസ്റ്റും കാര്യങ്ങളും ഒന്നും തന്നെ നമുക്ക് ഈ ഒരു സിനിമയുടെ ട്രെയിലറിൽ നിന്ന് കാണുമ്പോൾ അത്ര വലിയ ഗംഭീര സംഭവങ്ങളായിട്ട് തോന്നുന്നില്ല. ഒരു പക്ക സാധാ സിനിമ തന്നെയായിരിക്കും എന്നുള്ളതാണ്. ഒരു പക്ഷേ 5 ദിവസങ്ങൾ കൊണ്ട് തന്നെ ഈ സിനിമ ലാഭകരമാകും, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്കുള്ള കണക്കുകൂട്ടലിലൂടെ തന്നെയാണ് 28 സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. കണ്ണൂർ സ്കോഡ് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നമ്പർ 1 നിൽക്കുന്നു. ഒരിക്കൽ കൂടെ പറയുന്നു, ഒഫീഷ്യൽ ട്രെയിലർ ചെറിയ ചാനലിൽ ഇറക്കി വമ്പൻ, അതായത് വലിയ 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 അപ്ഡേറ്റുകളായിരുന്നു മമ്മൂട്ടിയുടെ ബർത്ത്ഡേ പ്രമാണിച്ച്. അതുകൂടാതെ മറ്റു സിനിമകളുടെ വലിയ സിനിമകൾ വരികയും അതിനിടയിൽ ചെറിയൊരു അനൗൺസ്മെൻറ്റുമായിട്ട് സാധാരണ ആദ്യം തോന്നുമെങ്കിൽ ഇന്ന് അതിനെ എല്ലാത്തിനെയും വകഞ്ഞു മാറ്റി ഇത് നമ്പർ 1 എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. അതിപ്പോൾ ആരൊക്കെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത്, എന്താണ് നിങ്ങളുടെ ഈ സിനിമയെക്കുറിച്ചുള്ള പ്രതീക്ഷ, തീർച്ചയായും ഒന്ന് കമൻസിലൂടെ പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം, ഒന്ന് കമൻ്റ് ചെയ്യണം, ലൈക്കും ചെയ്ത് തരണം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായ ഒരിക്കൽ കൂടെ പറയുന്നു, സപ്പോർട്ട് ചെയ്യണം ലൈക്ക് വീഡിയോസ്.